മുമ്പിലുള്ളത് പോയെന്ന് ഞാൻ പറയുന്നതല്ല, നമ്മുടെ നിങ്ങളുടെ ബൈബിളിൽ നിന്നുള്ള പ്രവാചകൻ തന്നെ പറയുന്നതാണ് ഇതിൽ കൈ കടത്തിയിട്ടുള്ള ഗ്രന്ഥമാണെന്നുള്ളത് നമ്മൾ പറയണമെന്നല്ല ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഖുറാൻ ഒരു ചരിത്ര ഗ്രന്ഥമൊന്നുമല്ല. ഖുറാന്റെ ശൈലി തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, അവന്റെ അച്ഛൻ ഇങ്ങനെ അവന്റെ അമ്മ അങ്ങനെ അതൊന്നും ഖുറാൻ പറയില്ല. ഖുറാന്റെ ശൈലി തന്നെ വേറെയാണ്. അപ്പൊ ഖുറാൻ ചരിത്രത്തിൽ പറയട്ടെ പറയട്ടെ മച്ചാൻ, മച്ചാനെ മച്ചാനെ പ്ലീസ്, അല്ലാത്തും പറയട്ടെ. ഞാൻ പറയട്ടെ. അപ്പൊ ഖുറാനിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതിലുണ്ടാകും. അതല്ലാതെ ഇന്നത് ഇന്നതുപോലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഖുറാനിൽ എഴുതണം എന്നൊക്കെ നിങ്ങൾ വാശി പിടിക്കുന്നതാണ്. പടച്ചത്തം ഖുറാൻ എങ്ങനെ എഴുതിയോ നമ്മൾ. ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരട്ടെ, ഇവിടെ ഈ യഹൂദന്മാരെ കുറിച്ചായാലും ക്രൈസ്തവരെ കുറിച്ചായാലും മക്കയിലുള്ള മുഹമ്മദ് നബിയോട് അവര് ചോദിച്ചിട്ടില്ല, ഞങ്ങൾ അവരൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങൾ ഈ പറയണ പ്രവാചകന്മാരൊന്നും അറിയില്ല. അവർക്കത് അറിയാം, അവർക്ക് നല്ലോണം അറിയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ചരിത്രം എന്തൊക്കെയാണോ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അതിലുണ്ടാവും. അത് വിശ്വസിക്കാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്താ പ്രശ്നമാണ് എനിക്കറിയില്ല. ഭൂലോക ഉടായിപ്പ്, ഇതിന്റെ പേരാണ് ഭൂലോക ഉടായിപ്പ്. ഒന്നും നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ല, നിങ്ങളുടെ പുസ്തകത്തിൽ ഒന്നുമില്ല, ഒന്നുമില്ല, തലയുമില്ല, വാലുമില്ല, ഉടലുമില്ല. എന്നിട്ട് ഇരുന്നോണ്ട് പറയാണ് ബൈബിളിൽ കൈകടത്തി. ഞാൻ പറഞ്ഞതിന് അപ്പുറത്തേക്കൊന്നും എഴുതി ചേർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. നിങ്ങളെ പോലെ അതാണ് ഭൂലോകമുടായിപ്പ്. താങ്കളിപ്പോ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതിന്റെ ആവശ്യമില്ല, ചരിത്രത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ഈ പ്രവാചകന്മാരെ എല്ലാം പേരെടുത്തത്? നിങ്ങളുടെ നിങ്ങളുടെ പ്രവാചകന് നേരിട്ടുള്ള ആയത്ത് മാത്രം എഴുതിയ പോരെ, എന്തിനാണ് ഇബ്രാഹിമ മൂസ ഗീസ എന്നെല്ലാം അവിടെ എഴുതി വെച്ചത്? നേരെ നിങ്ങളുടെ മെസ്സേജ് മാത്രം പോരെ, ഞാൻ പറയണത് കേൾക്കൂ. നിങ്ങളുടെ മെസ്സേജ് അള്ളാഹുവിന്റെ മെസ്സേജ് മാത്രം എഴുതിയാ മതിയായിരുന്നല്ലോ. എന്തിന് ഈ മൂസേനെയും ഗീസേനെയും ഒക്കെ കൊണ്ടുവന്നു? എന്നിട്ട് ഉടായിപ്പ്, ഈ ഉടായിപ്പിനെ നിങ്ങൾ ന്യായീകരിക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട്. എന്നിട്ട് ഒരു ചരിത്രം ചോദിച്ചാ പറയും ചരിത്രത്തിന്റെ ആവശ്യമില്ല. ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇബ്രാഹിമിന്റെ അപ്പന്റെ പേര് ആസർ എന്ന് എഴുതി വെച്ചത്? അത് ഭൂലോക നുണയല്ലേ? ഭൂലോക വിഡ്ഢിത്തമല്ലേ അത്? അതേപോലെ മറിയം ബീവിയുടെ അപ്പന്റെ അമ്മയുടെയും ചരിത്രം, എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒറ്റ ചരിത്രത്തിലെങ്കിലും യഥാർത്ഥമുണ്ടോ? മുഴുവനും കള്ളം എഴുതി വെച്ചിട്ട്, മുഴുവനും നുണയും കള്ളക്കഥകളും പൊട്ടക്കഥകളും ഓൾഡ് വൈഫ്സ് എഴുതി വെച്ചിട്ട് നിങ്ങൾ ബൈബിളിൽ കയറിയിട്ട് വിളയാടാൻ വരികയാണ് ഇത് തെറ്റാണെന്ന്. ഒറിജിനൽ ആദ്യം എഴുതിയത് ഏതാണ്? അത് ബൈബിള്. അത് തെറ്റായി പോയി, 600 വർഷം കഴിഞ്ഞു വന്ന ഈ ഉടായിപ്പാണ് ശരി. ഇതൊക്കെ വിശ്വസിക്കാൻ തന്നെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ലത്തീഫെ, എന്താ ലത്തീഫെ ഈ പറയുന്നത്? ആദ്യം വന്നത് 1500 വർഷം മുമ്പ് എഴുതി വന്നത്, അന്ന് മുതൽ എഴുതപ്പെട്ടത് തെറ്റ്, നിങ്ങളുടെ ഈ ഉടായിപ്പ് ശരി. ഇതിനെ ആര് വിശ്വസിക്കും? നിങ്ങളെ പോലുള്ള ഉടായിപ്പുകാർ മാത്രമേ ഇതൊക്കെ വിശ്വസിക്കുള്ളൂ. ഇപ്പൊ ലീ സിസ്റ്റർ പറഞ്ഞില്ലേ ഒരു കാര്യം? ഒരു നിമിഷം, ലീ സിസ്റ്റർ പറഞ്ഞില്ലേ ഒരു കാര്യം? പറഞ്ഞില്ലേ ഇത് മനുഷ്യനക്ക് എന്നുമുള്ള ആഗ്രഹമാണ്. പടച്ച തമ്പുരാൻ പറയുന്നതിന്റെ കൂട്ടത്തില് അതൊന്നും പറ്റില്ല, നമുക്ക് തോന്നിയത് എഴുതി ചേർക്കണമെന്നാണ് സിസ്റ്റർ പറയണത്. തീർച്ചയായും താങ്കളൊന്ന് പറയൂ, ഇത് ദൈവത്തിൽ നിന്നാണെന്ന് പറയൂ. 4:24 ഒരൊറ്റ വചനം, ഒരൊറ്റ വചനം, 4:24 ഖുർആൻ 4:24 വായിച്ചിട്ട് പറയൂ, 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 ഇത് ദൈവത്തിൽ നിന്നാണ്. കാര്യം ചെയ്യൂ, 4:24 വായിച്ചിട്ട് താങ്കൾ പറഞ്ഞോളൂ. ചൂണ്ടി വെച്ചിരിക്കുകയാണ്. അത് പറ്റില്ല പ്ലീസ്. ഇവിടെ ലീ സിസ്റ്റർ ഒരു ആവശ്യം വെച്ചു, അല്ല താങ്കൾ പറഞ്ഞു. ലത്തീഫെ പ്ലീസ്, താങ്കളെ ബാക്കി രണ്ടുപേരെ ഞാൻ താഴെ വിട്ടിട്ട് താങ്കളെ ഞാൻ ഇവിടെ ഇരുത്തിയതാണ്. പ്ലീസ്, നമ്മൾ മാന്യമായിട്ട് ചർച്ചയായിട്ട് മുമ്പോട്ട് പോകണം. അപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞു പ്രവാചകന്മാരുടെ ചരിത്രം പറയാൻ പറഞ്ഞപ്പോ താങ്കൾ പറഞ്ഞു അതൊന്നും ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇല്ല, ഞങ്ങളുടെ ചരിത്ര ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ലീസസ്റ്റർ പറഞ്ഞത് അതാണ്, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒന്നുമില്ല, ചരിത്രമില്ല, ഭക്തിയില്ല, സ്നേഹമില്ല, കരുണയിൽ ഒരു കോപ്പുമില്ലെന്ന അതാണ് ലീസസ്റ്റർ പറഞ്ഞത്. അപ്പൊ ഇല്ല എന്ന് തെളിയിക്കുവാനാണ് ലീസസ്റ്റർ 4:24 എന്ന റെഫറൻസ് കൊണ്ട് വെച്ചത്. അപ്പൊ താങ്കൾ അത് വായിച്ചിട്ട് അതെന്താണെന്നൊന്ന് വിശദീകരിക്കൂ, കാരണം താങ്കൾ സമ്മതിച്ചു കഴിഞ്ഞു. താങ്കളുടെ ഗ്രന്ഥത്തിൽ ഞാൻ പറയട്ടെ, അല്ല ലത്തീഫ ഞാൻ താങ്കൾക്ക് സമയം തരുവാണ്, പ്ലീസ് പ്ലീസ് സമയം തരുവാണ്. അപ്പൊ താങ്കളോട് സമ്മതിച്ചു, ഇപ്പൊ സമ്മതിച്ചു, താങ്കളുടെ ഗ്രന്ഥത്തിൽ അങ്ങനെ ചരിത്രങ്ങൾ ഇല്ല, പ്രവാചകന്മാരുടെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, അള്ളാഹു എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത് അത് മാത്രം ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ഗ്രന്ഥമാണ് ലോകത്തിന്റെ അവസാനം വരെ ഉള്ളത് എന്ന് പറഞ്ഞ് നിങ്ങൾ വരരുത്. ഇപ്പൊ താങ്കൾ തന്നെ സംബന്ധിച്ചു അതിനകത്ത് ഡീറ്റെയിൽസ് ഇല്ല, അതിനകത്ത് അള്ളാഹു പറഞ്ഞിട്ടില്ല,
അള്ളാഹു പറഞ്ഞത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷെ അതാണ് സത്യം, അതാണ് അവസാനത്തെന്നും പറഞ്ഞ് നിങ്ങൾ വരരുത് ഞങ്ങളുടെ അടുത്തേക്ക്. അങ്ങനെ വരുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും, എവിടാണ് ഡീറ്റെയിൽസ്, ഈ അബ്രാഹിം എവിടെ ജനിച്ചു, അപ്പനാരാണ്, അമ്മയാരാണ്, അബ്രാഹിം ഏത് കുലത്തില്, അതൊന്നും ഇല്ലാന്ന് താങ്കൾ സമ്മതിച്ചല്ലോ. അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത്, താങ്കൾ താങ്കളുടെ ഗ്രന്ഥവും താങ്കളുടെ ദൈവത്തെ എടുത്തുകൊണ്ട് താങ്കളുടെ മുറി പോയിരുന്ന് ആരാധിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇതുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ വന്ന ക്രിസ്ത്യാനിയുടെ അടുത്ത് വന്ന് ഇതാണ് അവസാനത്തെ പ്രവാചകൻ, ഈ പ്രവാചകം കൊണ്ട് ഈ ഗ്രന്ഥമാണ് അവസാനത്തെ ഗ്രന്ഥം, ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പോയി. നിങ്ങളുടെ റൂമിൽ വരുമ്പോൾ നിങ്ങളുടെ ഉസ്താദ്മാർ പറഞ്ഞതാണ് പഴയ ഗ്രന്ഥങ്ങൾ ഒന്നുമില്ല, അതെല്ലാം കൈകടത്തപ്പെട്ടു, കാല് കടത്തപ്പെട്ടു, അത് നിർവീര്യമായി പോയി എന്ന് പറഞ്ഞതാണ്. ലത്തീഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഉസ്താദും ഹാരിസ് സിലാമിയും ഒക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ലത്തീഫ പ്ലീസ്, ഞാൻ താങ്കൾക്ക് സമയം തരാം, അപ്പൊ താങ്കൾ ഇവിടെ സമ്മതിച്ച സ്ഥിതിക്ക് ലീസസ് ഇവിടെ ഒരു കൗണ്ടർ വെച്ചു, 4:24 വായിച്ചിട്ട് പറയൂ ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പൊ താങ്കൾ അത് വായിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞോളൂ, അതിനുശേഷം താങ്കൾക്ക് 2 മിനിറ്റ് തരാം. അച്ചുംബ്രോ ഒന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞതിന് ശേഷം ലത്തീഫ് 4:24 വായിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അച്ചുംബ്രോ പറയൂ. അതായത് ഇതാണ് പറയാനുള്ളത്, ആ കാലഘട്ടത്തിൽ ഒരാൾ പോലും ഈ അന്ന് ആരും യഹൂദന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതാ ഈ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന്. എന്നാൽ ഞാൻ 1-2 ആയത്തുകൾ വായിക്കാം. 26:137 ആയത്ത്, ഇത് പൂർവികന്മാരുടെ സമ്പ്രദായം തന്നെയാകുന്നു. അന്ന് ജീവിച്ചിരുന്ന മക്കാനിവാസികൾ പറഞ്ഞതാണ് ഇത് പൂർവികന്മാരുടെ സമ്പ്രദായം കൊണ്ടാണ് മുഹമ്മദ് വന്നതെന്ന്. അടുത്തത് 8:9 അതിന്റെ 39 ആയത്തിൽ പറയുന്നത് കുഴപ്പമില്ലാതാകുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. അതല്ല, അതിനടുത്തത് പറയാം. അതായത് 16:24, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് അവതരിപ്പിച്ചു തന്നത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ പറയും പൂർവികന്മാരുടെ പുരാണ കഥകൾ തന്നെ. അന്ന് മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ആ ആൾക്കാരെല്ലാം പറഞ്ഞ് മുഹമ്മദ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ എന്താ ഇത് പൂർവികന്മാരുടെ കഥയാണെന്ന്. 8:31 ഇങ്ങനെ പറയുന്നു, നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇത്, അതായത് ഖുറാനെ പോലെ ഞങ്ങളും പറയുമായിരുന്നു, ഇത് പൂർവികന്മാരുടെ കഥയല്ലാതെ മറ്റൊന്നല്ല. എന്നിട്ട് ഇനിയുണ്ട് വായിക്കാം, ഞാൻ അത് നിർത്തി. അതായത് ലത്തീഫ് എന്ന് തന്നെ ബാക്കിയുള്ളത് പറയട്ടെ. അതുകൊണ്ട് അന്ന് ആ കാലഘട്ടത്തിലുള്ളവർ മക്കയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട ആ ഖുറാൻ ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്നു. അത് അവരന്ന് തന്നെ പറഞ്ഞതാണ്. ഇനി പറഞ്ഞോളൂ ലത്തീഫ്. ശരി, അതായത് അച്ഛൻ കുഞ്ഞെ, അത് അന്നത്തെ കാലത്തല്ല, ഇന്നത്തെ കാലത്തെ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചേക്ക് യുക്തിവാദികളുടെ ഈ ബൈബിളും ഖുറാനും എന്താണ് അതൊക്കെ കൃഷ്ണകഥ എന്ന് അവർ പറയില്ല. മനുഷ്യന്മാരങ്ങനെ പറയൂലേ, അതെന്താ കാര്യവും പറഞ്ഞു തന്നെയല്ലേ പറയണത്. യേശുവിനെ കുറിച്ചിട്ടായാലും മുഹമ്മദ് നബീനെ കുറിച്ചിട്ടായാലും അവനക്ക് ഭൂതം കയറാനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ അവർ പറയില്ലേ, പറയും. യേശുവിനെ കുറിച്ചും അത് പറയും. അന്നത്തെ കാലത്തെ ആളുകൾ അത് പറഞ്ഞില്ല, അതുകൊണ്ട് യേശു ഭ്രാന്തനാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. യേശുവിന് ഭൂതം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അവർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് യേശുവിന്റെ ഭൂതം കയറിയെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയുള്ള ആളുകൾ, നിഷേധികൾ അത് പറയും, ഇന്നത്തെ ആളുകൾ പറയില്ല. എന്തിനാ അന്നത്തെ ആളുകൾ? നിങ്ങൾ യുക്തിവാദികളോട് ചോദിച്ചോക്കെ, നിങ്ങൾ ഈ ബൈബിളും ഖുറാനൊക്കെ എന്താ അതൊക്കെ കെട്ടുകഥ എന്നല്ലേ അവർ പറയാ. നിങ്ങൾ എന്ത് ന്യായമാണ് ഈ കൊണ്ടുവരുന്നത്? ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ ഞാൻ ഈ ലീസിസ്റ്റിനൊക്കെ ഒരു മറുപടി കൊടുക്കാൻ ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, ലത്തീഫാണ് പറഞ്ഞത് പഴയ കാലത്ത് ആരും പറഞ്ഞില്ലെന്ന്. ഇപ്പം അതിനകത്ത് ഏറ്റവും വലിയ ഒരു ഉരുൾച്ച, അതായത് ലീ സിസ്റ്റർ പറയുന്നുണ്ട് ഈ ട്രംപിനകത്ത് ഓയിൽ എടുത്തിട്ട് അതിനകത്തോട്ട് നിറച്ചിട്ട് അതിന് അകത്തോട്ട് ഇറങ്ങി നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഉരുളുന്ന് അങ്ങനെയുള്ള ഒഴിച്ച പറയണ്ട. ഈ കാലഘട്ടത്തിൽ പറയുന്നതല്ല, ആ കാലഘട്ടത്തിൽ ആരും പറഞ്ഞില്ലെന്നാണ് ലത്തീഫ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇല്ല, അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പറഞ്ഞു, പിന്നെ വാളെടുത്തത് കൊണ്ട് അവര് ഒതുങ്ങിപ്പോയി. ആ ഇന്നത്തെ ആൾക്കാർ പറയുന്നെന്ന് വിചാരിച്ചിട്ട് നമ്മള് വാളം എടുക്കണില്ല. ഇന്നത്തെ ആൾക്കാർ ഈ ബൈബിളിന് യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ക്രിസ്തുവിന് ഭ്രാന്താണ്, പിശാച് പിടിച്ചു എന്നൊക്കെ അന്നത്തെ കാലത്ത് ആളുകൾ പറഞ്ഞതും എഴുതിയതും എല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് അല്ലാന്ന് തെളിയിക്കാനും അതിനകത്ത് ബാക്കി വായിച്ചു നോക്കിയാൽ മതി. പക്ഷെ മുഹമ്മദിനെ കുറിച്ച് അങ്ങനെയല്ല. മുഹമ്മദിനെ കുറിച്ച് ഇപ്പൊ പറയുന്നതിന് ഒരു കാര്യത്തിനും ഒന്നിനും ഒരു തെളിവില്ല, തലയുമില്ല, വാലുമില്ല, ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം. ആൾക്കാർ പറഞ്ഞല്ലോ, ഈ മരണം ബാധിച്ചത് ആർക്കാണാവോ? അന്നത്തെ ആൾക്കാർ പറഞ്ഞില്ലേ അത്?
ഇയാള് അല്ലാഹു എന്ന് പറയുന്നത് ചെകുത്താനാന്ന് പറയുന്നത് ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്, അല്ലാന്ന് നിങ്ങൾ തെളിയിക്കാനാണ് അവിശ്വാസികൾ അത് പറയും എന്നുള്ളത് ന്യായമായിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ തെളിവായിട്ട് എടുത്തുകൊണ്ടുവരുന്നു എന്നാണ് ഞാൻ തെളിയിക്കുന്നേ. ഞങ്ങൾക്ക് വേണ്ട ലത്തീഫേ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഘടിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങൾക്ക് പ്രശ്നം. ഞാൻ പറയാണ് നിങ്ങളുടെ ന്യായങ്ങളുടെ നിങ്ങളുടെ തെളിവുകളുടെയും കോലം ഇതാണെന്ന് പറഞ്ഞാണ് ഞാൻ. ഒരു നിമിഷം ഞാൻ പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബൈബിള് പിന്നെ കൈകടത്തപ്പെട്ട ഗ്രന്ഥാണെന്നുള്ളത് ഞങ്ങളുടെ വാദമാണെന്നല്ല, അത് ബൈബിളിലെ പ്രവാചകന്റെ തന്നെ വാദമാണ്. പ്രവാചകൻ തന്നെ പറയുന്നതാണ് ഞങ്ങൾ ജ്ഞാനികൾ ഞങ്ങളുടെ കയ്യിൽ. ഞാൻ അതിനെ പറ്റിട്ട് ഒരു മറുപടി കൊടുക്കാം. അതായത് ഇദ്ദേഹം പറയുന്നത് ജർമ്മയുടെ ഒരു ഒരു ഇതാണ്. അതായത് നിങ്ങളുടെ ശാസ്ത്രിമാർ നിങ്ങളുടെ ഇത് കൈകടത്തി എന്നാ മറ്റോ പറയുന്ന ഒരു വാക്യാണ്. അതിലുള്ള പ്രോബ്ലം എന്താണെന്നറിയോ ലത്തീഫ്, അതില് എഴുതുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ബൈബിളില് ഒരാൾക്ക് തന്നെയായിട്ട് എങ്ങനെ വളച്ചൊടിക്കാൻ പറ്റില്ല. കാരണം ആ ബൈബിള് ഒരുപാട് സ്ഥലങ്ങളിൽ ആ സമയത്ത് പ്രചരിച്ചിരുന്നു. അത് മാത്രല്ല, ഇതേ ജർമ്മയെ തന്നെ പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾ ഈ നിയമഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഏതോ കുറച്ച് പേര് അവരുടെ ഏതോ ഒരു ഗ്രന്ഥം എഴുതുന്ന സമയത്ത് അവർ വളച്ചൊടിച്ചു എന്നുള്ളതാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ ബൈബിളും അങ്ങനെ വളച്ചൊടിച്ചു എന്ന് അല്ല. മാത്രല്ല, ജർമ്മയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദാനിയേലും പറയുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ മുഖം പറഞ്ഞു തീർക്കാം, എന്നിട്ട് താങ്കൾ പറഞ്ഞു, ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നു. ദാനിയേലും പറയുന്നുണ്ട്, നിങ്ങൾ ഈ നിയമ പുസ്തകത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നെഹ്മിയ പറയുന്നുണ്ട്, അതിനുശേഷം വന്ന നെഹ്മിയയും ഈ ബൈബിളിനെ മറ്റേ അത് കറക്റ്റാന്നുള്ളതിന് നമുക്ക് പലരും പറയുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, അങ്ങനെ ഒരു വാക്യം ഞാൻ അതേപോലത്തെ ഒരു വാക്യം ഞാൻ ഖുറാനിൽ നിന്ന് എടുത്ത് വായിച്ചാൽ താങ്കളാ സമ്മതിക്കോ ഇത് കൈകടത്തപ്പെട്ടിട്ടുള്ള ഗ്രന്ഥാണെന്ന്? അതേപോലത്തെ അതേ സെയിം വാക്യം ഞാൻ എടുത്ത് കാണിച്ചു തന്നാല് താങ്കൾ സമ്മതിക്കോ ഖുറാനും കൈകടത്തപ്പെട്ടിട്ടുള്ള ഗ്രന്ഥാണെന്ന്? സെയിം വാക്യം നിങ്ങൾ ഇപ്പോ നിങ്ങൾ ഒരു ലോജിക് ഒരു ബുക്കിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോ നിങ്ങൾ ഒരു മിനിറ്റ് അള്ളാഹുവിനും മതം പഠിപ്പിച്ചു തരാം. നമ്മുടെ ഈ സ്വഭാവം കൊണ്ടാണ് നമുക്ക് ഞാൻ അള്ളാഹുവിനും മതം പഠിപ്പിച്ചു കൊടുക്കാം. പ്രവാചകനും മതം പഠിപ്പിക്കുന്നതിന് പകരം ഞാൻ അള്ളാഹുവിനും മതം പഠിപ്പിച്ചു കൊടുക്കാം പോരെ, അള്ളാഹുവിനും മതം പഠിപ്പിച്ചു കൊടുക്കാം. ആ അപ്പൊ ഞാൻ അതേ വാക്യം ഞാൻ ഖുറാനിൽ നിന്ന് എടുത്ത് വായിക്കാൻ പോവാണ്. ലത്തീഫ് കേട്ടോ, ഒരു മിനിറ്റ്. ദാ ഇത് ഏതാന്ന് വെച്ചാല് ഇത് ഒരു മിനിറ്റ്. ദാ അതിങ്ങനെയാണ് പറയുന്നത്, അത് 15:91-92. വിഭജനം നടത്തി കളഞ്ഞവരുടെ മേൽ നാം ഇറക്കിയത് പോലെ തന്നെ, അതായത് ഖുറാനെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളാക്കി മാറ്റിയവരുടെ മേൽ എന്നാണ് പറയുന്നത്. അതായത് ഖുറാനെ കഷ്ണങ്ങളാക്കി മാറ്റി ഖുറാൻ പല കഷ്ണങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതേ ലോജിക്ക് നിങ്ങൾ അവിടെ ഉപയോഗിച്ച അതേ ലോജിക്ക് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കും. അപ്പൊ നിങ്ങളിപ്പോ ഉപയോഗിക്കുന്നത് ഏത് കഷ്ണ അതില് പറയ ലത്തീഫെ, നിങ്ങൾ ഏത് കഷ്ണം? ഇപ്പൊ ഈ പറയുന്നുണ്ടല്ലോ, അള്ളാഹു പറയുന്നുണ്ടല്ലോ ഇത് കഷ്ണങ്ങളാക്കി മാറ്റിയെന്ന്, വിഭജനം നടത്തി കളഞ്ഞു എന്ന് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ വിഭജിച്ചതില് ഏത് കഷ്ണാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്? അതായത് അതിന് ഖുർആൻ ക്രോഡീകരിച്ചതും കാര്യങ്ങളൊക്കെ മുഹമ്മദ്, അത് ശരി. അപ്പൊ അതിന് വേറെ ലോജിക്. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം വരുമ്പോ വേറൊരു ലോജിക്കും അല്ല. അത് ഒരു മിനിറ്റ് ഇത് ഖുർആനിൽ പറയുന്നതാണ്. ക്രോഡീകരണമൊക്കെ അവിടെ നിക്കട്ടെ, അതിൽ ഏത് കഷ്ണം എടുത്തിട്ടാണ് ഈ ക്രോഡീകരിച്ചത്? അതിൽ ഏത് കഷ്ണം എടുത്തിട്ടാണ് ഈ ക്രോഡീകരിച്ചത്? അപ്പൊ നിങ്ങൾക്ക് രണ്ട് ലോജിക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് ലത്തീഫെ. നിങ്ങളെപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ രണ്ട് ലോജിക്ക് ഉപയോഗിക്കുന്നത്. ലത്തീഫെ, എപ്പൊ ക്രോഡീകരിച്ചാലും ക്രോഡീകരിച്ച ഗ്രന്ഥത്തിൽ ഇതുണ്ട്, ക്രോഡീകരിച്ച ഗ്രന്ഥത്തിൽ ഈ വാക്യുണ്ട്.
ഒരായത്തൊന്ന് വായിച്ചു, ഈ ആയത്തും കൂടെ കൂട്ടി നിങ്ങൾ മറുപടി പറഞ്ഞല്ലോ ലത്തീഫ്, അല്ല ഈ പറഞ്ഞതിന്റെ തുടർച്ചയാണ്, ഈ പറഞ്ഞതിന്റെ തുടർച്ചയാണ് സൂറ 4:47. ഹേ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, നിങ്ങളുടെ പക്കലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, നിങ്ങളുടെ പക്കലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. സോ മുഹമ്മദിന് അല്ലാഹു കൊടുത്തത് എന്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്? വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്. സോ അത് അത് ഫോഷ്കാണ് അല്ലെങ്കിൽ അത് തിരുത്തി എന്ന് ലത്തീഫ് പറഞ്ഞു കഴിഞ്ഞാൽ ലത്തീഫ് തള്ളി പറയുന്നത് അത് ഇറക്കി തന്ന അള്ളാഹുവിനെയും അത് നിങ്ങൾക്ക് തന്ന മുഹമ്മദിനെയുമാണ്. നിങ്ങളുടെ ഗ്രന്ഥം തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇനിയും ലത്തീഫ് മറുപടി പറയും. അത് ഖുർആൻ തന്നെ പറയും സുഹൃത്തെ, നിങ്ങൾ കൈകൾ എഴുതി ഉണ്ടാക്കിയവർക്ക് നാശം എന്നുള്ളത്, പടച്ച തമ്പുരാന്റെ പേരിൽ നിങ്ങൾ എഴുതി ഉണ്ടാക്കിയത് പടച്ചവനില്ലെന്ന് പറഞ്ഞവർക്കാണ് നാശം എന്നൊക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ വിഷയം അവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെ അല്ല നിങ്ങളുടെ ജീവനാടി മുറിച്ചു തന്നെ കൊന്നെ അല്ലാഹു, ജീവനാടി മുറിച്ചു തന്നെ തട്ടിയെ. അതെ, സ്വന്തം പ്രവചനം ഫലിച്ച പ്രവചനമാണ് അദ്ദേഹത്തിന്റെ പ്രവചനം ഫലിച്ച ഒരേ ഒരു കാര്യമാണത്. ലത്തീഫേ, ഈ വിഭജനം നടത്തിയതിൽ ഏത് കഷ്ണമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങളിപ്പോ പറയണം. നിങ്ങളിപ്പോ ഈ ക്രോഡീകരിച്ച് ഉപയോഗിക്കുന്നില്ലേ? ഇനിയിപ്പോ ക്രോഡീകരിക്കുമ്പോ കത്തിച്ചു കളഞ്ഞതും ഇതിൽ പല ബാക്കിയുള്ള കഷ്ണങ്ങളായിരുന്നു. നിങ്ങള് ബാക്കിയുള്ള കഷ്ണങ്ങളായിരുന്നു നിങ്ങൾ കത്തിച്ചു കളഞ്ഞത്? ഈ ക്രോഡീകരിക്കുമ്പോ കുറെ കത്തിച്ചു കളയുന്നില്ലേ? അതേതായിരുന്നു ഈ വിഭജനം നടത്തിയതില് മറ്റേ നിങ്ങൾ എടുത്തതെന്നും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കത്തിച്ചു കളഞ്ഞോ? അത് ഒന്ന് പറയും. നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ അതിന് നിങ്ങൾ ബൈബിളിന് ഉപയോഗിക്കുന്ന അതേ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ ഇതിന് ഉത്തരം പറയും. ഞാൻ മറുപടി പറയാലോ, അതിന് നിർത്തു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ? നിങ്ങൾ ഖുർആൻ കളവാക്കി എന്നൊക്കെ ഖുർആൻ പറയുന്നത് കാണാം. അപ്പൊ ഖുർആൻ കളവ് കള്ളവിടുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ ലോജിക്ക് വെച്ച് അതെ, നിങ്ങളുടെ ലോജിക്ക് വെച്ച് അതെ. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ജർമ്മയുടെ വാക്ക് ജർമ്മയുടെ വാക്ക് ഉപയോഗിച്ച് പറയുന്ന ആ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ അത് കളവ് തന്നെയാണ്. കാരണം നിങ്ങൾ അതേ ലോജിക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ജർമ്മിയ പ്രവാചകൻ എന്താ പറഞ്ഞു നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. വർഗീസ് ഫാസ്റ്റ്, ജർമായ 8:8 അനുസരിച്ച് ഇത് ഇത് ഇതാണ് നമ്മള് ഇത് ഗ്രന്ഥം ഇത് തിരുത്തപ്പെട്ടതാണെന്ന്. അതെ 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 അതെ. നമ്മള് അന്ന് ആ ഗ്രന്ഥം ഉണ്ടല്ലോ, യിരമ്യാവിന്റെ വരികൾ പറയുന്നുണ്ടല്ലോ, നിങ്ങള് ന്യായപ്രമാണം തിരുത്തി എന്ന് പറയുന്ന ആ വരികളോടുകൂടി ന്യായപ്രമാണം മുഴുവൻ അങ്ങ് തിരുത്തി. പിന്നീട് വന്ന ഒറ്റ പ്രവാചകന്മാർക്ക് ഒറിജിനൽ കിട്ടിയില്ലായിരുന്നു കേട്ടോ, അവരെല്ലാരും പിന്നെ ഇരുട്ടി തപ്പുകയായിരുന്നു. പിന്നെ യിരമ്യാവിന് ശേഷം പല പ്രവാചകന്മാരും വന്നതെല്ലാം ഊഹാപോഹങ്ങളെ കുറിച്ച് പറഞ്ഞ, ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞല്ല. പിന്നെ കർത്താവ് വന്നപ്പോൾ പഴയ നിയമത്തെ കുറിച്ചും കർത്താവ് തിരുവെഴുത്തുകളെ കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം ഈ തിരുത്തപ്പെട്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്, യിരമ്യാവ് കൈകടത്തിയതിനെ കുറിച്ചാണ്. അല്ലാതെ നേരുള്ളത് അന്നും കർത്താവ് പോലും കണ്ടിട്ടില്ല. പിന്നെ കർത്താവിന്റെ ശിഷ്യന്മാരും ഒട്ടും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ആരും കണ്ടില്ല. പിന്നെ ആകെ കണ്ടത് ഇപ്പോഴത്തെ ഈ ഈ ഇസ്ലാമിസ്റ്റുകളാണ്. കാരണം അള്ളാഹു പോലും ഇപ്പൊ ഇവിടെ വായിച്ച വാക്യം അനുസരിച്ച് നിങ്ങളുടെ പക്കൽ അത് ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. അള്ളാഹുവിനെ ഒരുമാതിരി ആസാക്കുന്ന പരിപാടിയാണ് ഇപ്പോഴത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർക്കുള്ളത്. പ്രവാചകൻ ന്യായപ്രമാണം കൊണ്ടുവന്നിട്ട് തോറ കൊണ്ടുവന്നിട്ട് അതിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വണങ്ങി എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന കക്ഷി. ഹദീസിന് അത് പറയുന്നുണ്ട്. അപ്പോൾ മുഹമ്മദിനും തോന്നിയില്ല ഇത് കൈ കടത്തിയെന്നും കാല് കടത്തിയെന്നും ഒന്നും. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഹാരിസ് മദനെ പോലുള്ള പണ്ഡിത ശിരോമണികൾക്ക് മാത്രം ആണ് അന്ന് യിരമ്യാവ് എഴുതി വെച്ച എന്ന് പറഞ്ഞാൽ ആകെ ലോകത്തൊരു ഒരു ഒരൊറ്റ ഒരു ഒരു കോപ്പി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, യിരമ്യാവിന്റെ കാലത്തെ ഒറ്റ കോപ്പി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കോപ്പി മനസ്സിനകത്തായിരുന്നു, ഈ 100,000 പേരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു, അല്ല ഹൃദയത്തിൽ ഇരിക്കുമായിരുന്നു. ആ ഒറ്റ കോപ്പി അങ്ങോട്ട് തിരുത്തി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പിന്നെ ഒരു പുസ്തകം കണ്ടുപിടിക്കാൻ ഇപ്പൊ ഇല്ല, ഒറിജിനലേ ഇല്ല. അത് മുഹമ്മദിനും അള്ളാഹുവിനും പോലും ആ ബോധമില്ലായിരുന്നു അങ്ങനെ യിരമ്യാവ് തിരുത്തിയതാണ് എന്ന് പറയുമ്പോൾ ഈ കിതാബിനകത്ത് എഴുതി വെക്കുമ്പോൾ പറയണമായിരുന്നു, എടാ അന്ന് യിരമ്യാവ് തിരുത്തിയതാണ്, യിരമ്യാവിന്റെ കാലത്ത് ശാസ്ത്രിമാർ തിരുത്തിയ പുസ്തകമാണ് കൈയിരിക്കുന്നത്, അതിന്റെ കാര്യം അല്ല പറയേണ്ടതെന്ന് പറയാനുള്ള ബോധമില്ലായിരുന്നു. നിങ്ങളുടെ പക്കലുള്ളതിനെ ശരിപ്പെടുത്തുന്നതും സത്യമാക്കുന്നതുമാണ് ഇപ്പൊ ഞാൻ തള്ളിക്കൊടുക്കുന്നതെന്നും പറഞ്ഞ് ഇറക്കി കൊടുത്തത്. പക്ഷെ ഈ ഇസ്ലാമിസ്റ്റുകൾ അള്ളാഹുവിനെയും കൂടെ ട്രോളി കൊല്ലുന്ന ഒരു ഇടപാടാണ്, അതാണ് ഇവർക്ക് പറ്റിയിരിക്കുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു. കഴിഞ്ഞ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചെയ്യാം. പാസ്റ്റർക്ക് എന്തായാലും ഇപ്പൊ ന്യായപ്രമാണം മോശയ്ക്ക് നൽകിയതാണല്ലോ, മോശയെ ചെയ്താണെന്നൊക്കെ ആണല്ലോ ആവർത്തന പുസ്തകത്തിന്റെ 34:5-12 വരെ മോശയുടെ മരണത്തെ കുറിച്ചൊക്കെ പറയണം. അതിനെ കുറിച്ച് പാസ്റ്റർക്ക് എന്തോ പറയണത്? അതൊക്കെ ഞങ്ങൾ പറയാം. ഞങ്ങൾ ഒരു 100 വട്ടം വെള്ളം പറ്റിക്കാതെ ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും ഇവിടെ തലയ്ക്കാതെ ഞങ്ങൾ ഇത് 1000 വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഇപ്പോഴും നിങ്ങളുടെ ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് മോടാക്കിയേ. പിന്നെ ഈ ഒരു 23 വർഷം മുമ്പ് നിങ്ങളുടെ MM അക്ബർ ഞങ്ങളുടെ ഞാൻ താമസിച്ച നാട്ടിൽ വന്നു കിടന്നുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ ഒരായിരുന്നു ഈ മോശയുടെ പുസ്തകത്തിന്റെ അവസാനത്തെ വരി എഴുതി വെച്ചത്. ഈ കോമൺ സെൻസിൽ താഴെയുള്ള സൗരന്മാരോട് പറയുക, മോശയ്ക്ക് മുമ്പ്, ഇനിയും 2 ഉത്തരം ഞാൻ അതിന് പറയാം. ഒന്ന്, മോശ ജനിക്കുന്നതിന് മുൻപ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരങ്ങൾ, മനുഷ്യ സൃഷ്ടിയുടെ വിവരങ്ങൾ, അബ്രഹാമിന്റെ സംഭവങ്ങൾ, ഇസഹാക്കിന്റെ കഥകൾ, മോശ എവിടാണ് വരുന്നത്? മിസ്രൈമിയിൽ എത്തിയതിനു ശേഷമുള്ള ചരിത്രത്തിനകത്താണ് മോശ ജനിക്കപ്പെടുന്നത് പോലും. അതിനു മുൻപ് കടന്ന 1000 വർഷങ്ങളിലെ ചരിത്രങ്ങൾ വെളിപ്പാടിനകത്ത് മോശയ്ക്ക് എഴുതാൻ പറ്റുമെങ്കിൽ, വെളിപ്പാട് പ്രാപിച്ചു മോശ എഴുതി വെക്കുമെങ്കിൽ, തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെ 4 കാര്യങ്ങൾ മോശയ്ക്ക് എഴുതി വെക്കാൻ പറ്റില്ലേ? കഴിഞ്ഞുപോയ അവരെന്തോ തീരുമാനിച്ചു. ഞാൻ താഴെ ഇറക്കുകയാണ്. തൽക്കാലം അവിടെ സവർമാരെ സംഭവം എനിക്കറിയാം. ആവർത്തന പുസ്തകം 34:5 മോശയുടെ മരണത്തെ കുറിച്ച്, അവിടെ വെച്ച് മോശ മരിച്ചു, അവന്റെ അവനെ യഹോവ അവനെ അടക്കിയതിനാൽ അവന്റെ സ്ഥലം പിന്നെ കണ്ടിട്ട് ആ സ്ഥലം ആർക്കും അറിയത്തില്ല. പിന്നെ ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു മോശ. ഇത്രയും വാക്യം വായിക്കുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഞാൻ അതിന്റെ മര്യാദയ്ക്കുള്ള ഉത്തരവായി പറഞ്ഞത്, കഴിഞ്ഞ 3000 വർഷത്തിലധികമുള്ള ചരിത്രം വ്യക്തമായിട്ട് അദ്ദേഹത്തിന് വെളിപ്പാടിൽ എഴുതാൻ പറ്റുമെങ്കിൽ തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഒരു ഭാഗവും ദൈവത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് വേണം 1-ാമത്തെ ഉത്തരം. 2-ാമത്തെ ഉത്തരം, എല്ലാവരും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആവർത്തന പുസ്തകത്തിന്റെ അവസാനത്തെ വരികളെ മോശയ്ക്ക് ശേഷം ആ ചരിത്രം, അല്ലെങ്കിൽ മോശയ്ക്ക് ശേഷം ആ ജനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് മോശ തന്നെ കൈവച്ച് അനുഗ്രഹിച്ച് ആക്കിയ യോശു വേണം. അപ്പൊ യോശു പുസ്തകം എഴുതിയിട്ടുണ്ട്, യോശുവയുടെ പുസ്തകം. അപ്പോൾ ആവർത്തന പുസ്തകത്തിന്റെ അവസാനത്തെ ഒരധ്യായം യോശുവയ്ക്ക് എഴുതി ചേർക്കാൻ പറ്റും. യോശുവ ആ സംഭവം, ആ അതുവരെയുള്ള സംഭവത്തിന്റെ പരിസമാപ്തി എന്നുള്ള നിലയിൽ മോശയുടെ മരണം എങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചെന്നുള്ള അവിടെ എഴുതി ചേർത്തു. അതിനകത്ത് പാവമൊന്നുമില്ല, കാരണം യോശുവ പുസ്തകം എഴുതാത്ത ആളല്ല. ആവർത്തനം കഴിഞ്ഞുടനെ അടുത്ത പുസ്തകത്തിനകത്ത് യോശുവ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും യോശുവ എഴുതിയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടും ആ ഭാഗം എഴുതി ചേർക്കുന്ന പാപമൊന്നുമല്ല, അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, അതിനൊരു കുഴപ്പമില്ല. അതാണ് ഞങ്ങൾ ഇതിന് പറയുന്ന വിശദീകരണം. ഇനിയും ബൈബിളിലെ കാര്യം അവിടെ കിടക്കട്ടെ. ഇതിനകത്ത് മുഹമ്മദ് എഴുതി വെച്ചേക്കുന്ന വാചകങ്ങൾ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. മുഹമ്മദ് മാത്രം അല്ലയോ നബിയെ പറയുക എന്ന് അള്ളാഹു പറയാതെ തന്നെ മുഹമ്മദ് മാത്രം എഴുതി വെച്ച കാര്യം നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ എഴുതി ചേർക്കുന്നത് പാപമൊന്നുമല്ല അല്ലേ? തൊള്ളി തോന്നിയത് വേദഗ്രന്ഥങ്ങൾ എഴുതി മേളി വെച്ചോ. വീണ്ടും വർഗീസ് കംപ്ലീറ്റ് ചെയ്തോളൂ. വർഗീസ് ഭാഷ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഇത് പറഞ്ഞ് 1000 പ്രാവശ്യം പറഞ്ഞിട്ട് ഇവിടെ തലയിൽ കയറത്തില്ലെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റി? ഇവരോട് ഈ ഉമ്മേന്ന് വിളിക്കുമ്പോ ഉമ്മാണി ലത്തീഫിനോട് എത്ര പ്രാവശ്യം പറഞ്ഞത്? ലത്തീഫ് ഇല്ല, എന്റെ ലത്തീഫ് അല്ല. വേദപുസ്തകത്തിനകത്ത് മനുഷ്യൻ എഴുതി ചേർക്കുന്നു. നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? എന്നെ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുത്തനെ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് ആരോ എന്തൊക്കെ എഴുതി വെച്ച പോലെ ബൈബിൾ എഴുതി വെച്ചെന്നു? മനുഷ്യനെ കൊണ്ട് എഴുതിപ്പിച്ച്, പിന്നെന്ത് വിചാരിച്ചേ? ദൂതന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചെന്ന് വിചാരിച്ചോ? മനുഷ്യരെ കൊണ്ട് എഴുതിപ്പിച്ച്, മനുഷ്യരാണ്. മോശ മനുഷ്യനല്ലേ? അതോ അത് അന്യഗ്രഹ ജീവിയല്ലാണോ? മോശയെ കൊണ്ട് എഴുതിപ്പിച്ച്. യോശുവ അന്യഗ്രഹ ജീവിയൊന്നും അല്ല, യോശുവ മനുഷ്യനാണ്, മനുഷ്യരെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച്. അതുകൊണ്ട് എന്താ പ്രശ്നം? ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും മനുഷ്യർ തന്നെ എഴുതിയതാണ്, മനുഷ്യരെ കൊണ്ട് തന്നെ ദൈവം എഴുതിപ്പിച്ചതാണ്. അല്ലാതെ മുഹമ്മദിന് ഈ ഐഷയുടെ മടി കിടക്കുമ്പോൾ പിന്നെ വെളിച്ചപ്പാടെന്നല്ലല്ലോ എന്ന് പറയുന്നത്, വെളിപ്പാടുണ്ടാവുന്നത് മണിയടിക്കുന്നത് പോലെ വീർക്കുന്നത് പോലെ തോന്നുന്ന സമയത്ത് കിണുകണാന്ന് പറഞ്ഞ് ഇറങ്ങിത്തരുന്ന അങ്ങനെ വന്ന ഇറങ്ങിയല്ല ബൈബിള്. ബൈബിള് ശരിക്കും മനുഷ്യരെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചതാണ്. അല്ല, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ,
വർഗീസച്ച ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. അപ്പൊ ഇവര് പറയുന്നു ഈ ബൈബിള് മനുഷ്യരാണ് എഴുതിയത് എന്ന്, അത് അതൊരു പോരായ്മയാണെന്ന് പറയുന്നു. അപ്പൊ ഈ ഖുറാൻ എഴുതിയത് ആരാ ശരിക്കും? അതാ ഞാനും ചോദിച്ചോട്ടെ, അത് ഞാൻ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഈ അമാനുഷികർ വല്ല എഴുതിയാണോ? ആരാണ്ടരെയൊക്കെ മനസ്സിൽ എവിടേക്കോ കിടന്ന് എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതിനെ പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണോ? സാബിത്ത് എഴുതി കൂട്ടിയത് സാബിത്ത് മനുഷ്യനല്ലായിരുന്നു, അതോ വല്ല മൃഗമായിരുന്നു, അതോ ദൂതനായിരുന്നു? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. മുഹമ്മദ് മനുഷ്യനല്ലായിരുന്നു, മുഹമ്മദിനല്ലേ വെളിപ്പാട് കിട്ടിയെന്ന് പറയുന്നത്? മുഹമ്മദ് അല്ലേ ആൾക്കാരെ കൂടെ പറയിപ്പിച്ചത്? ഈ ഖുറാന്റെ എഴുത്തുകാരാരാന്ന് ചോദിക്കുമ്പോൾ എന്താ, 900 പേരുണ്ട്. കാര്യം എത്ര സഹാബികളാണ് ഇത് കുത്തിക്കുറിച്ച് വെച്ചെന്ന് ആർക്കറിയാം? അപ്പൊ അത് മനുഷ്യരല്ലേ? പിന്നെ നിങ്ങളുടെ ഖുറാന്റെ മുഖവരിക്ക് അത് കടപ്പുണ്ട്. കണ്ടം തുണ്ടങ്ങളിലും ഓട്ട് കഷ്ണങ്ങളിലും എല്ലിൻ കഷ്ണങ്ങളിലും കല്ലിൻ കഷ്ണങ്ങളിലും പല്ലിൻ കഷ്ണങ്ങളിലും ഒക്കെ എഴുതി വെച്ചതാണ്. അത് മനുഷ്യരല്ലേ എഴുതിയേ? അതോ വേറെ ആരോട് എഴുതിയാണോ? ഈ സാധനം എല്ലാം കൂടെ തട്ടിക്കൂട്ടിക്കൊണ്ടിട്ടല്ലേ പിന്നെ സാബിത്ത് ഇതിനെ എഴുതി കൂട്ടിയപ്പോ വാലും ചേരും ഇല്ലാതെ അന്തവും കുന്തവും ഇല്ലാത്തൊരു പുസ്തകമായി പോയത്? ഒന്നാമത് കിടക്കേണ്ട എടുത്ത് 96 കൊണ്ടിട്ടു, 96 പിന്നെ എഴുതിയത് കൊണ്ടുവന്ന് വേറെടുത്ത് കൊണ്ടിട്ടു, 87 എഴുതിയത് കൊണ്ടുവന്ന് 2 കൊണ്ടിട്ടു, 5 എഴുതിയത് കൊണ്ടുവന്ന് 1 കൊണ്ടിട്ടു. ഇത് ഏക്ക് പൂക്കും അറിയാത്തതിന് ചെയ്തത് കൊണ്ടാണ്. ആ അതല്ലിത്, അതല്ലിത്. പിന്നെ പിന്നെ എന്നെ ഈ എന്നെ സാറന്മാരെ ഇതിപ്പോ എവിടെ നിന്ന് വന്നെയാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം നമ്മുടെ ഹാരിസ് മദനിയും ലോറൻസും തമ്മിൽ നടന്ന ചർച്ചയ്ക്കകത്ത് നമ്മുടെ ഹാരിസ് മദനി പണ്ഡിറ്റ് ഉന്നയിച്ച കാര്യങ്ങളാ ഇതൊക്കെ. ഇതൊക്കെ പണ്ട് നമ്മുടെ MM അക്ബർ ഇറക്കിക്കൊണ്ട് വന്ന സാധനങ്ങളാണ്. അത് 10-21 കാലഹരണപ്പെട്ടു പോയി, ചവിച്ചു തുപ്പി കളഞ്ഞാണ് നമ്മൾ ഇതെല്ലാം. ഇപ്പം അത് വീണ്ടും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. കാര്യം ഹാരിസ് മദനി കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങളുടെ പുത്തോത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രവാചകന്മാർ. അത് ശരിയാണ്, പ്രവാചകന്മാർ നിങ്ങൾ ന്യായപ്രമാണത്തിനകത്ത് കൈ കടത്തി എഴുതി വെച്ചിട്ടുണ്ട്, കള്ള പിന്നെ തുല എന്താ കള്ള ഇത് എഴുതിയെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, അതിനുശേഷം ഇന്നുവരെ ഒരു പുസ്തകമേ കണ്ടിട്ടില്ല, ഒരു പുസ്തകം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ന്യായപ്രമാണത്തോട്. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. എന്തോ ഒരു വിവരക്കേട ഈ പറയുന്നത്. അവിടെ പറയുന്ന അർത്ഥം ദൈവവചനത്തിനകത്ത് ദൈവം എഴുതി കൊടുത്ത പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനത്തെ പഠിപ്പിച്ച ഒരു കൂട്ടം മനുഷ്യർ കളിപ്പിച്ചു ന്യായപ്രമാണത്തിന് കൈയെടുത്തി. ഇപ്പം കർത്താവിന്റെ കാലത്ത് പോലും ന്യായപ്രമാണത്തിനകത്ത് അല്ലെ എഴുതപ്പെട്ട തിരുവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായി പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിലൊന്നാണ് കർത്താവ് അവരെ വിമർശിക്കുന്നുണ്ട്, ശവക്കോട്ടകളെ അല്ല എന്താ പറയുന്നത് ശവക്കല്ലറുകളെ, വെള്ള തേച്ച ശവക്കല്ലറുകളെ നിങ്ങളെ മനുഷ്യനെ ഈ തരത്തിൽ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പ്രമാണത്തെ എഴുതി വെച്ചിരിക്കുന്ന ഒന്നും നിങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊന്നും പറഞ്ഞ് കർത്താവ് അവരെ കളിയാക്കിയിരുന്നു. ശരിക്കും കർത്താവ് അവരെ പരുഷമായ ഭാഷയിൽ കർത്താവ് അവരെ വിമർശിച്ചു. അതിനൊരു തെളിവാണ് അപ്പനെ അമ്മയും ബഹുമാനിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേറെ വിമാർ അവിടെ ചെന്ന് പ്രമാണം കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ ജനത്തെ അത് പഠിപ്പിക്കുകയല്ല, പഠിപ്പിക്കുന്നതിന് പകരം ഖുർബാൻ എന്ന് പറഞ്ഞ് തടി തപ്പുന്ന ഒരു പരിപാടി കർത്താവ് വിമർശിച്ചിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ എല്ലാ കാലത്തും ദൈവവചനത്തെ കൂട്ടിക്കളയുന്നവരുണ്ടായിരുന്നു. ആ കൂട്ടിക്കളയുന്നവർക്കുള്ള ശിക്ഷാവിധികളെ കുറിച്ചാണ് യിർമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പറയുന്നത്. അല്ലാതെ അന്നിരുന്ന സഹീല ന്യായപ്രമാണവും കൈകടത്തി കോപ്പി പിന്നെ എന്താ പറയുന്നത് അതിനകത്ത് ആ കോപ്പിക്കകത്ത് മുഴുവൻ പിന്നെ മാനുഷിക കൈകളെടുത്തിട്ട് അത് എല്ലാം തിരുത്തി എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പൊ ഇന്നും ബൈബിള് ലോകത്ത് കോടിക്കണക്കിന് ബൈബിളുണ്ട്, ഖുറാൻ എൻ്റെ 100 ലോകത്ത് ബൈബിള്. അതിലേതെങ്കിലും ഒരു ഭ്രാന്തൻ എവിടെങ്കിലും ഒരിടത്ത് ബൈബിളിന് വിരുദ്ധമായി ബൈബിളിൽ ഒരു വാക്യം എടുത്തുകൊണ്ട് ഇപ്പൊ മുസ്ലിമുകൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ, മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പിന്നെ മരണത്തെ കുറിച്ച് ബൈബിളിനകത്ത് എല്ലാവരും എഴുതി വെക്കുമ്പോൾ മുസ്ലിങ്ങളുടെ അള്ളാഹുവിന് ദേവന് പറയുന്നത് മരിച്ചില്ലെന്നാണ്. ഇത് പറഞ്ഞു എന്നുള്ള കാരണത്താൽ ഒരാൾ ഇപ്പൊ ഞങ്ങൾ പറയാണ് ഇതാണ്ടെ നിങ്ങൾ വേദഗ്രന്ഥത്തിന് കൈകടത്തി തിരുത്തി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹു തിരുത്തി പഠിപ്പിക്കുന്നു അല്ലെ മുഹമ്മദ് തിരുത്തി പഠിപ്പിക്കുന്നു എന്നൊരു ആശയം ഞങ്ങൾ പറയാണ്. കാരണം നിങ്ങൾ അതാ ചെയ്യുന്നത്. അത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തിലുള്ള സർവ്വ ബൈബിളും തിരുത്തി എന്നാണോ? അങ്ങനൊന്നുമല്ല. അത് കോമൺ സെൻസ് വേണം, ബോധം അതുണ്ടായിരുന്നെങ്കിൽ. കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം മലയാളത്തിൽ മനസ്സിലാക്കിയിട്ട് ഖുറാൻ വായിച്ചിരുന്നേ എടുത്ത് തൂട്ടിക്കളഞ്ഞാണ് സൗദി അറേബ്യയിലെ ഡ്രെയിനേജുകളിൽ കിടക്കുന്ന പോലെ. നിങ്ങൾക്ക് അത് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉസ്താദുമാർ പറയുന്ന വിവരക്കേടുകൾ ഏതാണ്ട് പുണ്യാന്ന് പറഞ്ഞ് എടുത്തോണ്ട് വരുന്നത്. ഞാൻ മറുപടി പറയുന്നുണ്ട് ഉസ്താദിന്, ഞാൻ അതിന് മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കൈകൊണ്ട് എഴുതിയതാണോ? അല്ല അല്ല, ഇനി ഒരു കാര്യം കൂടെ പറയാം സാറന്മാര്, മുഹമ്മദ് കേട്ടത് ആ എവിടുന്ന് കേട്ടെന്ന് ആർക്കും അറിയത്തില്ല, ആര് പറഞ്ഞെന്ന് ആർക്കും അറിയത്തില്ല. കെട്ടുകഥകളും കിഴവിക്കഥകളും ആണെന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്, കെട്ടിച്ചമച്ചതാണെന്ന് കിതാബ് തന്നെ പറയുന്നുണ്ട്. ഈ പുസ്തകം മാനുഷികമായി ഉണ്ടായ ഒരു പുസ്തകം, ദൈവികമായതൊന്നുമില്ല. നമുക്ക് അമാനുഷികമായിട്ട് തോന്നിയ ഏതെങ്കിലും കാര്യം ഖുറാനകത്തുണ്ടോ? ഈച്ച ശാസ്ത്രവും പല്ലി ശാസ്ത്രവും അതുപോലെ തന്നെ പെണ്ണ് ശാസ്ത്രവും പിന്നെ ഗർഭശാസ്ത്രവും പിന്നെ വാനകോള ശാസ്ത്രവും ഒക്കെ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏതോ ഒരു പൊട്ടൻ കുത്തി വരച്ചുണ്ടാക്കിയാണെന്ന്. ഇത് മാനുഷികമായിട്ട് എഴുതിയതല്ലേ?
ഈ എഴുതപ്പെട്ട പുസ്തകത്തിനകത്ത് മുഴുവൻ ഇത് ദൈവികമാണ് ദൈവികമാണെന്ന് പറയുന്ന ഇവരെക്കുറിച്ച് തന്നെയാണ് ഖുറാൻ പറഞ്ഞിരിക്കുന്ന അനുപ്രവചനം. എന്താണ്? മാനുഷിക കാര്യങ്ങൾ കൊണ്ട് എഴുതി വെച്ചിട്ട് ദൈവികം എന്ന് പറയുന്നു. അതാണ് അള്ളാഹു മുഹമ്മദും ചെയ്തത്. മുഹമ്മദിന് രാവിലെ തോന്നുന്ന വെളിപ്പാടുകൾ മുഴുവൻ കുത്തിവരച്ച് ആരെ കൊണ്ട് എഴുതി വെച്ചിട്ടൊരു ദൈവികമാണെന്ന്, സ്വന്തം കാര്യത്തിന് വേണ്ടി ആയത്തിറക്കുക എന്നിട്ട് പറയും ഇത് അള്ളാഹു പറഞ്ഞാണ്. കറക്റ്റാണ്, സംഭവം കറക്റ്റാണ്, അള്ളാഹു തന്നെ പറഞ്ഞു ഇത്. അതുകൊണ്ടാണ് ഈ അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ദൃഷ്ടാന്തമുണ്ട്, ബോധമുള്ള ഇത് വായിക്കും മനസ്സിലാകുമെന്ന്. അതും ഇവർക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. ഇത്രയും ദൃഷ്ടാന്തം പുള്ളി പറഞ്ഞിട്ടും എഴുതി വെച്ചിട്ട് ഇവർക്ക് മനസ്സിലാവാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ. സഹോദരങ്ങളെ, ദൈവത്തെ ഓർത്ത് ഈ ബൈബിളിനകത്തൊരു വാക്യെടുത്തൊന്നും കൂടി വരരുത്. പാരക്കോല് കണ്ണി വെച്ചിട്ട് കണ്ണെടുക്കാൻ വേണ്ടി വരരുത്. ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അത് സൂക്ഷിച്ച് വേണം ഓരോന്നും കൊണ്ട് ഇറക്കാൻ. ഇറക്കി കഴിയുമ്പോൾ പിന്നെ തിരിച്ചടി കിട്ടി കഴിയുമ്പോൾ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നിട്ട് മോങ്ങരുത്. മനസ്സിലായോ? അത്രേ പറയുള്ളൂ.